നമസ്കാരം. വാർത്താ മലയാള ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്ക്ഡൗൺ കഴിഞ്ഞതോടുകൂടി കൊച്ചിയിൽ ജനത്തിരക്ക് ഏറി വരികയാണ്. വഴിയോര കച്ചവടക്കാരും വഴിയോര വിപണിയുമൊക്കെ സജീവമായിരിക്കുകയാണ്. കൊച്ചിയിലെ സുന്ദര നിമിഷങ്ങളിലേക്ക്, നഗര കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അതിലേക്ക് ഇവിടെ തന്നെയാണ് താമസം? പള്ളുരുത്തി. പള്ളുരുത്തിയാണ്. എന്നാണ് പിന്നെ ഈ കച്ചവടം പിന്നെ പുനരാരംഭിച്ചത്? എന്നാണോ പുനരാരംഭത്തിൽ പോയി? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ സൂയില്ലാതെ കിടന്ന് അങ്ങനെയാണ് പിന്നെ ഈ രംഗത്തേക്ക് വന്നത്. പിന്നെ ഇങ്ങനെ ഉച്ച വൈകുന്നേരം തിരിച്ചുള്ള കച്ചവടം കിട്ടും. പല രീതിയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. എത്ര വർഷമായി ഈ ഫീൽഡിലുണ്ട്? ഇല്ല, കോവിഡ് വന്നതിന് ശേഷമുള്ള മാർക്കറ്റിംഗ് ആണ് നമ്മൾ. സർജിക്കൽ മാസ്ക് എന്തായിരുന്നു പരിപാടി? അതിന് മുന്നേ പുറത്തായിരുന്നു. സർജിക്കൽ മാസ്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ സർജിക്കൽ മാത്രമുള്ള മറ്റു മാസ്കുമില്ല. ഇല്ല ഇല്ല, സർജിക്കൽ മാസ്ക് മാത്രമേ. ഇപ്പം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, ഇപ്പൊ പറ്റില്ല. സ്റ്റാർട്ടിങ്ങില് ഇപ്പൊ സുലഭമാണ് മാർക്കറ്റില്. അതിന്റെ പേരില് നമുക്ക് മാർക്കറ്റ് ഇല്ല. മറ്റു മാസ്കും കൂടെ നോക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഈ സർജിക്കൽ മാസ്ക് മാത്രമായിട്ടുള്ളത്? ഞങ്ങള് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണം, ചൈനയിൽ ഇറക്കണ ഇതാണ്. അപ്പൊ മാർക്കറ്റില് കൊടുക്കാന്നുള്ള ഇതല്ല. കച്ചവടം വളരെ മോശമാണ്. എല്ലാവരും കോവിഡ് വന്നതിന് ശേഷമാണ് കച്ചവടം പോയത്. എത്ര വർഷമായിട്ട് കച്ചവടം? ഞാൻ 10-15 വർഷമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങി. കോവിഡ് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കൂടെ എന്തേരെ വ്യത്യാസം വരും? ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളപ്പോഴത്തെ ആൾക്കാർക്കല്ല, വലിയ കടക്കാരിക്കൊക്കെയാണ് ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുന്നത്. കാരണം അവർ നിത്യവും വാടകയും ഭയങ്കരമായ മോശമാണ് അവർക്കൊക്കെ. എല്ലാവർക്കും കച്ചവടക്കാർ മിക്ക ആൾക്കാർക്കും പണിക്കാരെയൊക്കെ പകുതിയാക്കി. അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ടോ ചേട്ടൻ? എത്ര രൂപയ്ക്ക് കച്ചവടം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എത്ര? 10,000-7,000 രൂപയൊക്കെ വിൽക്കണ. അങ്ങനെയല്ല, നല്ല ഒരു വിധം നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ഭയങ്കര മോശമാണ്. കാരണം എല്ലാ രീതിയിലും ആളുകൾ കുറയുന്നു. കച്ചവടം ഇല്ല, സാമ്പത്തികമായിട്ട് എല്ലാവരും നെരുങ്ങിയിരിക്കുകയാണ്. വായ്പ പോലും കിട്ടാത്ത ഒരു കണ്ടീഷനാണ്. പിന്നെ നമ്മളെ ഫുട്പാത്ത് കച്ചവടക്കാർക്ക് കോർപ്പറേഷനിൽ 10,000 രൂപ വീതം ഈ കൊറോണ പ്രഖ്യാപിച്ച് ലോണായിട്ട് തന്നു. അതുകൊണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞു പോകുന്നു. അഭി കൊറോണക്ക് ബാദ് വ്യാപാർ പൂരാ ഇതിൽ മാർക്കറ്റ് പൂരാ ഡൽ ഹെ, പൂരാ ഡൗൺ ഹോഗയ മാർക്കറ്റ്. വ്യാപാർ ഏകദം കമ്മ ഹെ. കൊറോണ കഴിഞ്ഞിട്ട് കച്ചവടം വളരെ മോശം. ഓണം കഴിഞ്ഞതിന് ശേഷം വളരെ മോശമായിപ്പോയി. ഓണത്തിന് കിട്ടിയ കച്ചവടം മാത്രമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ മോശമായി കച്ചവടം. പഴയ അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെ ആകുമെന്നൊന്നും പറയാനില്ല. ഇതുവരെയും ആൾക്കാർ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വളരെ മോശമാണ്. ഇത് പറയാൻ വളരെ തട്ടിയും മുട്ടിയും ജീവിതം പോകുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയേറെ തിരക്കുകളിലാണ് ഈ കൊച്ചി നഗരത്തിലേക്ക് ധാരാളം ആളുകളാണ് ഈ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഇവിടെ ഈ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. പൂർണ്ണമായിട്ടും വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ വഴിയോര വിപണിയുമൊക്കെ ഇവിടെ സജീവമായി കഴിഞ്ഞു. ഇത് നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക, പഴയകാല സ്മരണകളെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ ശുഭമാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇത് വാർത്താ മലയാള ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റെൻസോയ് ജോസ്.